Hello friends, appo nammal innatha video oru ulvakanniyinte recipe aanu ṭo karkadaka special ulvakanni aanu njan innu undakittullathu appo karkadaka maasam ellarum aarogyam samrakshikkunna oru maasam aanu ulva aanengil oru vaadu gunangal ullana ulva kaichal blood pressure korakkanavum pinne pramehrogiyalde pramehrogiyakkulla sugar korayan idu sahayikkum pinne prathirodha shakti kootum sharira vedana agattum angane oru vaadu gunangal ullana ulvakku appo ee oru karkadaka maasathile ulva ഉലുവക്കഞ്ഞി വെച്ച് കുടിച്ചാൽ വളരെ നല്ലതാണ് ഞങ്ങളിവിടെ എല്ലാ കർക്കിടകത്തിലും ഉണ്ടാക്കുന്നതാണ് അപ്പം ഞാനിവിടെ ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇത്രയും ധാന്യങ്ങളാണ് ഈ കഞ്ഞി ഉണ്ടാക്കാനായിട്ട് വേണ്ടത് അപ്പോൾ ഇവിടെ ദാ ഞാൻ ഒരു വലിയ ടേബിൾ സ്പൂൺ ഈ ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് ഇതൊക്കെ എടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ മമ്പയർ എടുത്തിട്ടുണ്ട് വൻപയർ ഇവിടെ മമ്പയർ എന്ന് കേട്ടോ പറയാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുതിര എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ചെറുപയറാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ പരിപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഗോതമ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ഉലുവ ഉലുവ അര കപ്പ് ഉലുവ എടുത്തിട്ടുണ്ട് ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒന്ന് കഴുകി എടുത്ത് വരാം അപ്പോൾ ധാന്യങ്ങളൊക്കെ നല്ലപോലെ കഴുകി അരിച്ചെടുത്ത് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ രാത്രിയാണ് ഞാനിത് കുതിരാനായിട്ട് വെച്ചിട്ടുള്ളത് രാവിലെ കഞ്ഞി ഉണ്ടാക്കുകയാണെങ്കിൽ രാത്രി കുതിരാനായിട്ട് വെക്കണം ഇനി വൈകിട്ടാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ രാവിലെ കുതിരാനായിട്ട് വെച്ചാൽ മതി അപ്പം ഇത് ഒന്ന് അടച്ചു വെക്കാം ഇതാ നമ്മൾ ധാന്യങ്ങൾ ഇന്നലെ രാത്രി കുതിർത്ത് വെച്ച ധാന്യങ്ങളൊക്കെ നന്നായി തന്നെ കുതിർന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് രാവിലെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഇന്നലെ ഞാൻ കുതിർക്കാനായിട്ട് വെച്ചിട്ടില്ല ഇത് കുറിയേരിയാണ് ഒരു കാ കപ്പ് കുറിയേരി കഴുകി വെച്ചതാണ് ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത്ര വെള്ളം മതിയാവും പിന്നെ അതിലേക്ക് കുറച്ച് ഞാനൊരു കുറച്ച് ഉപ്പ് ഉപ്പിൻ്റെ കണക്ക് എനിക്ക് കൈക്കണക്കാണ് അത് ഒരു ഏകദേശം ഒരു ഒരു ടീസ്പൂൺ ഉണ്ടാവുമായിരിക്കും ഉപ്പിട്ട് കൊടുക്കാം അപ്പം ഇനി കുക്കർ അടച്ച് ഗ്യാസ് ഒന്ന് ഓണാക്കി കൊടുക്കുക പിന്നെ ഇത് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിലും മതി അപ്പോൾ ഇത് ഇവിടുന്ന് വേകുമ്പോഴേക്ക് നമുക്ക് ഇപ്പുറത്തെ അടുപ്പത്തു നിന്ന് ഒരു മൂന്ന് അച്ച് ശർക്കര കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം അപ്പോൾ ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ വെച്ച വെള്ളമൊക്കെ കറക്റ്റ് അളവായിരുന്നു അടുക്കി പിടിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഉരുക്കി അരിച്ച് വെച്ച ശർക്കരപ്പാനി ഒഴിച്ചുകൊടുക്കുകയാണ് ശർക്കരപ്പാനി ഒഴിച്ചതിൻ്റെ ശേഷം കുറച്ച് നേരം ഒന്ന് ഇതൊന്ന് തിളച്ച് വരട്ടെ നന്നായി ഇളക്കി കൊടുക്കാം തിളക്കെ വരുന്നുണ്ട് അപ്പം ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഒന്നര കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാൽ ഒഴിച്ചതിൻ്റെ ശേഷം ഒന്ന് ചൂടായാൽ മതി നന്നായിട്ട് തിളക്കിയൊന്നും വേണ്ട നല്ലപോലെ ഒന്ന് ചൂടായി കിട്ടിയാൽ തന്നെ മതി അപ്പോൾ ഇതാ നമ്മളെ ഉലുവക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് എളുപ്പം എല്ലാവർക്കും റെഡിയാക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നമ്മൾ ഉലുവക്കഞ്ഞി റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് സെർവിങ് ബൗളിലേക്ക് വെച്ച് മാറ്റാം പിന്നെ ഇത് പ്രമേഹ രോഗികൾക്ക് ആണെങ്കിൽ ശർക്കര ഇല്ലാണ്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ശർക്കര ഇല്ലാതെ വെറും തേങ്ങാപ്പാൽ മാത്രം ഒഴിച്ചിട്ട് അങ്ങനെയും ഇത് ഉണ്ടാക്കാം പിന്നെ മധുരം അധികം ഇഷ്ടമില്ലാത്ത ആളുകളാണെങ്കിൽ അവർക്ക് പിന്നെ ഇത് ശർക്കരേൻ്റെ അളവ് കുറയ്ക്കാം കേട്ടോ ഞാൻ മൂന്നച്ച് ശർക്കരയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു രണ്ടച്ച് ശർക്കരയൊക്കെ എടുത്തിട്ടും ചെയ്യുക ഇതിപ്പോൾ അത്യാവശ്യം നല്ല മധുരമുണ്ട് ഇവിടെ മധുരം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കുറച്ച് അധികമായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് തന്നെ എളുപ്പം തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു ഉലുവക്കഞ്ഞിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആരോഗ്യത്തിന് വളരെ വളരെ ബെസ്റ്റാണിത് നല്ല പെരുമഴയത്ത് 10 മണിക്കൊക്കെ ഇതൊന്ന് ചൂടോടെ കൂടി കുടിച്ചാൽ നമുക്ക് നല്ലതാണ് അപ്പം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം